ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എമ്മി ഫുഡ് ആൻഡ് ട്രാവൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഫുഡിങ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ബോറടിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ 5 ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. സൺഡേ സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. ടിപ്സ് എന്ന് പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ്, എന്തിനെ കുറിച്ചുള്ള ടിപ്സ് ആണെന്ന് അറിയണ്ടേ? അപ്പൊ നമ്മുടെ വെയ്റ്റ് ലോസിനെ കുറിച്ചുള്ള ടിപ്സ് ആണ്. അപ്പൊ നമുക്കറിയാം, വെയ്റ്റ് ലോസ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. വെയ്റ്റ് ഗെയിൻ ആയി കഴിഞ്ഞാൽ എല്ലാവരും എങ്ങനെ കുറയ്ക്കണം എന്നുള്ളത് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ എനിക്ക് റിസൾട്ട് കിട്ടിയതും പിന്നെ എന്താണ് നാച്ചുറൽ ആയിട്ടുള്ളതുമായ 5 ടിപ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ ടീ ആണ്. അതായത് ഫസ്റ്റ് ടിപ്പ് ഗ്രീൻ ടീ സെലക്ട് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അതിന് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ടിപ്പ് ഗ്രീൻ ടീ തന്നെ സെലക്ട് ചെയ്തത്. അപ്പൊ ഗ്രീൻ ടീ നമുക്കറിയാം ഒരുപാട് ഫ്ലേവേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് കമ്പനീസിലുണ്ട്. ലിപ്റ്റൺ ഉണ്ട്, AVT ഉണ്ട്, തുളസീരതുണ്ട്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ തുളസീരതാണ്, ഓർഗാനിക് ഇന്ത്യയുടെ തുളസി ഗ്രീൻ ടീ ആണ് ഞാൻ ക്ലാസിക്കാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിന് നല്ലൊരു റിസൾട്ട് തന്ന ഒന്നാണ്. നമുക്ക് എന്താണ് രാവിലെ വെറും വയറ്റിൽ ചൂടോടു കൂടി കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദാഹം ഉള്ളപ്പോഴൊക്കെ കഴിക്കാം. ഞാൻ മോസ്റ്റ്ലി നൈറ്റ് കിടക്കാൻ നേരത്താണ് കഴിക്കാറുള്ളത്. അപ്പൊ ഇതിന് നല്ല രീതിയിൽ റിസൾട്ട് എനിക്ക് കിട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എനിക്ക് തുളസിയിലെ ഗ്രീൻ ടീ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അനദർ ഓപ്ഷൻ ആയിട്ട് ലിപ്റ്റൺ നല്ലത് തന്നെയാണ്. അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഒന്നാണ് എന്ന് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. സ്ട്രെസ് റിലീഫ് ആണ്, അതുപോലെ ഒരുപാട് പോയിന്റ്സ് ഇതിൽ തന്നെ ഉണ്ട്. ഇമ്മ്യൂൺ സിസ്റ്റം സപ്പോർട്ട് ചെയ്യും, അതുപോലെ കഫും കോൾഡും ഇല്ലസും എല്ലാം ഹെൽപ്പ് ഫൈറ്റ് ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് നമ്മുടെ ഗ്രീൻ ടീ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മോസ്റ്റ് ഇത് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ ലിപ്റ്റൻ്റെത് നല്ലത് തന്നെയാണ്, നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ടിപ്പ് നമ്പർ 2 എന്താണെന്നല്ലേ. അപ്പോൾ നമ്മുടെ ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ ലെമൺ തന്നെയാണ്. ലെമൺ നമുക്ക് എല്ലാവർക്കും അറിയാം നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ ലെമൺ എന്ന് പറയുന്നത് രാവിലെ ചൂട് വെള്ളത്തിൽ കുറച്ച് മതി കേട്ടോ, ഒരു ഗ്ലാസ് ഫുള്ളൊന്നും വേണ്ട, ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ചൂട് വെള്ളത്തിൽ നമ്മൾ നാരങ്ങ നീര് ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. ഞാൻ കുറച്ച് നാൾ ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ അതെല്ലാവരും പലരും പറഞ്ഞിട്ടുണ്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വിചാരിച്ചു. അപ്പോൾ അതും ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ടിപ്പ് നമ്പർ 3 എന്താണെന്നല്ലേ. 3 നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ തേൻ, അതായത് തേൻ നല്ല ഔഷധ ഗുണമുള്ളൊരു ഇതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പം നമ്മുടെ ഈ തേനും രാവിലെ എണീറ്റ ഉടനെ ഒരു ചെറു ചൂട് വെള്ളത്തിൽ ഒരു സ്പൂൺ തേൻ ഒഴിച്ച് കഴിക്കുന്നത് നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യാൻ എന്തുകൊണ്ടും ഉത്തമമായ ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് നമ്മുടെ തേൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ പറഞ്ഞ എല്ലാ ടിപ്സും, അതായത് ഇപ്പോൾ പറഞ്ഞ 3 ടിപ്സും ഇതുപോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇനി അടുത്തത് നമ്മുടെ ടിപ്പ് നമ്പർ 4 ആണ്. 4 എന്നു പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. രാവിലെ അല്ല സോറി രാത്രി എന്ത് ചെയ്യുക, രാത്രി ഒരു ബോട്ടിൽ എടുക്കുക, അതിൽ വെള്ളം നിറയ്ക്കുക, അതുപോലെ അതിൽ ഒരു നാരങ്ങ 2-3 സ്ലൈസ് ആക്കി അതിലിടുക, അതുപോലെ തന്നെ ഒരു കുക്കുംബറും അതുപോലെ സ്ലൈസ് ചെയ്ത് അതിലിടുക, അതുപോലെ ഇഞ്ചി ജിഞ്ചർ അതും ചെറിയ കഷ്ണങ്ങളാക്കി അതിലിട്ട് ഒരു ഓവർനൈറ്റ് ഫുള്ള് വെച്ചതിന് ശേഷം പിറ്റേന്ന് മോർണിംഗ് തൊട്ട് എപ്പോഴൊക്കെ ദാഹം തോന്നുന്നു നമുക്കത് കുടിക്കാവുന്നതാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നല്ലൊരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് തന്നെയാണ്, നല്ലൊരു ബെറ്റർ റിസൾട്ട് കിട്ടുന്നതാണ്. ഈ കുക്കുംബറും ഇഞ്ചിയും അതുപോലെ തന്നെ നാരങ്ങ എന്ന് പറയുന്നത് ഇത് 3 കൂടെ ചേരുമ്പോൾ നല്ലൊരു വെയിറ്റ് ലോസ് ഡ്രിങ്കായി മാറും. അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഇനി നമുക്ക് ടിപ്പ് നമ്പർ 5 എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ടിപ്പ് നമ്പർ 5, അതായത് നമ്മുടെ ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസോ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഒന്നുമല്ല നമ്മുടെ ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലി ആണ്. അതായത് നമുക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഇതാണ് സംഭവം, ഹെർബാലൈഫ് ന്യൂട്രീഷൻ. ഇതിൻ്റെ പ്രോട്ടീൻ പൗഡർ, ഇതിൻ്റെ ഫോർമുല 1 ആണ്. ഇത് പല ഫ്ലേവറിലും കിട്ടുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലി ആണ്. നമ്മൾ ജിമ്മിലായാലും വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഒരു കൊടുക്കാറുണ്ട്, ഒരു ഷേക്ക് കണക്ക് ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ വഴി നമുക്ക് കിട്ടുന്നുണ്ട്. ഓൺലൈനായിട്ട് കിട്ടുന്നത് എത്ര ഇതെന്നെനിക്കറിയില്ല. പക്ഷേ ഡിസ്ട്രിബ്യൂട്ടർ വഴി കിട്ടുന്നത് നല്ല ഒറിജിനൽ സാധനം തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ടർ വഴി കിട്ടുന്നത്.
അപ്പോൾ ഇത് ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യില്ല. എന്തായാലും എന്താണ് ഈ നാല് പറഞ്ഞ മുന്നേ പറഞ്ഞ നാല് ടിപ്സ് തന്നെ നമുക്ക് ധാരാളമാണ് വെയിറ്റ് ലോസ് ചെയ്യാൻ, നല്ല ധാരാളമായ ടിപ്സ് തന്നെയാണ്. അപ്പോൾ അത് ട്രൈ ചെയ്യുക. പിന്നെ ഓവർ വെയിറ്റ് ഉള്ളവർക്ക് ഈ ഹെർബാൽ ലൈഫ് നല്ല ഗുണം കൊടുക്കുന്നുണ്ട്, നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് നാല് ടിപ്സും അല്ല സോറി അഞ്ച് ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ അഞ്ച് ടിപ്സും എല്ലാവരും കണ്ടു കാണുമല്ലോ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ് എല്ലാവർക്കും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലോസ് വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഷെയർ ചെയ്യുക, നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം എന്താണ് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. അതുപോലെ കമൻറ്റ് ബോക്സിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു സൺഡേ സ്പെഷ്യൽ എപ്പിസോഡുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.